എല്ലാവർക്കും ഗാഡ്ജറ്റ് ടൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഗാഡ്ജറ്റ് ടൈമിൽ പരിചയപ്പെടുന്നത് എങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ടിവികൾ അതായത് സി ആർ ടി മോണറുള്ള ടിവികൾ അല്ലെങ്കിൽ എൽ സി ഡി ടിവികൾ അതൊരു സ്മാർട്ട് ടി വി ആക്കി മാറ്റാം എന്നാണ് അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഡിവൈസാണ് ആൻഡ്രോയിഡ് ടി വി ബോക്സ് അത്തരത്തിലൊരു ഡിവൈസാണ് നമ്മളിന്ന് ഗാഡ്ജറ്റ് ടൈം വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഇത്തരത്തിലൊരു ഡിവൈസ് വാങ്ങി നിങ്ങളുടെ ടി വിയിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത്തെ ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ഗെയിമുകൾ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ടി വിയിൽ വലിയ സ്ക്രീനിൽ ഉപയോഗിക്കാനാവും ഇതുകൂടാതെ നമുക്ക് യൂട്യൂബ് വീഡിയോകൾ നെറ്റ്ഫ്ലിക്സ് വീഡിയോകളെല്ലാം തന്നെ വലിയ ടി വി ആസ്വദിക്കാനാവും ഒപ്പം ഇതിനുള്ളിൽ നമുക്ക് ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് അതിനുള്ളിലുള്ള ഫോർ കെ റെസൊല്യൂഷനുള്ള വീഡിയോകൾ വരെ പ്ലേ ചെയ്ത് ടി വിയിലൂടെ കാണാൻ സാധിക്കും ഗെയിമുകൾ പ്ലേ ചെയ്യുന്നവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്നത്തെ മൊബൈലുകളിൽ ചില മോഷൻ സെൻസറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗെയിമുകൾ ആസ്വദിക്കാറുണ്ട് അതായത് മൊബൈൽ നമ്മൾ ചരിക്കുമ്പോഴൊക്കെ ഗെയിമിലും അത്തരം ആക്ഷനുകൾ വർക്ക് ചെയ്യും പക്ഷേ അത്തരത്തിലുള്ള ഗെയിമുകൾ ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യില്ല കാരണം ഇതിനുള്ളിൽ സെൻസറുകളില്ല നമ്മളിത് ടി വിയുടെ സൈഡിലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങളുടെ ആ പഴയ ടിവികൾ ഒരു സ്മാർട്ട് ടി വി ആക്കി മാറ്റാമെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇത്തരം അറിവുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോകൾ ഒക്കെ ലഭിക്കാൻ ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോക്ക് മുകളിൽ കാണുന്ന ഫോളോ എന്നൊന്ന് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പ്രസ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു വിട്ടാൽ മതി നമുക്കാദ്യം പാക്കേജ് അൺബോക്സ് ചെയ്ത് നോക്കാം പാക്കേജിൽ ആദ്യം തന്നെ നമുക്ക് വളരെ ചെറിയ ഒരു ബോക്സാണ് അതാണ് ആൻഡ്രോയിഡ് ടി വി ബോക്സ് എച്ച് നയൻ സിക്സ് മാക്സ് പ്ലസ് എന്നാണ് മോഡൽ നെയിം നാല് ജി ബി റാമും മുപ്പത്തിരണ്ട് ജി ബി സ്റ്റോറേജും ഒക്കെ ആൻഡ്രോയിഡ് എയ്റ്റ് പോയിന്റ് വണ്ണിൽ പ്രവർത്തിക്കുന്ന ഈ ആൻഡ്രോയിഡ് ടി വി ബോക്സിനുണ്ട് ഇന്ന് ലഭ്യമാവുന്ന ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ടി വി ബോക്സും പഴയ വെർഷൻ ആൻഡ്രോയിഡിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക എന്നാൽ എച്ച് നയൻ സിക്സ് ആൻഡ്രോയിഡ് എയ്റ്റ് പോയിന്റ് വണ്ണിലാണ് പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ റിമോട്ട് പവർ അഡാപ്റ്റർ എച്ച് ഡി എം ഐ കേബിൾ എന്നിവയും യൂസർ വരെ നമുക്ക് ഇതിൽ കാണാം ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ ഒരു സൈഡിലായി അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പോർട്ട് കാണാം വീട്ടിലെ വൈഫൈ ഇല്ലാത്ത മോഡം ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള പോർട്ടും എച്ച് ഡി എം ഐ ഇൻപുട്ടുള്ള ഒരു ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ എച്ച് ഡി എം ഐ ഔട്ട്പുട്ട് പോർട്ടും പഴയ ടി വികളിലേക്ക് കണക്ട് ചെയ്യാൻ എ വി എന്ന പോർട്ടും കാണാം പഴയ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യാനായി നമുക്ക് മിനി എ വി മെയിൽ ടു ത്രീ ആർ സി എ ഫീമെയിൽ ഓഡിയോ വീഡിയോ കേബിൾ എന്ന കേബിൾ നമ്മൾ വാങ്ങേണ്ടി വരും ആമസോണിലും അടുത്തുള്ള ഇലക്ട്രോണിക്സ് കടയിലുമൊക്കെ ആ കേബിൾ കിട്ടും ഒരു സൈഡിൽ സ്റ്റീരിയോ കേബിളും മറു സൈഡിൽ ഓഡിയോ വീഡിയോ കേബിളിന്റെ പിന്നുകളമാണ് ഈ ഒരു കേബിളിന് കാണാൻ സാധിക്കുക വില നൂറ് രൂപയിൽ താഴെ ആവുകയുള്ളൂ ഇതുകൂടാതെ ഒരു എ വി കോഡ് സാധാരണ ടൈപ്പോ സ്റ്റീരിയോ ഓഡിയോ ഉള്ളതോ ഒക്കെ ഉപയോഗിക്കാം അതിന് പേര് ത്രീ ആർ സി എ മെയിൽ ടു മെയിൽ ഫ്ലാറ്റ് ഓഡിയോ വീഡിയോ കേബിൾ എന്നാണ് ഇലക്ട്രോണിക് ഷോപ്പിൽ അമ്പത് രൂപയൊക്കെ ഇതിനാവൂ നമ്മൾ ടി വിയും സി ഡി പ്ലെയറുമായി ഒക്കെ കണക്ട് ചെയ്യുന്ന കേബിൾ കേബിളറിയില്ലേ ആ കേബിളാണിത് പേരൊന്നും കേട്ട് ഞട്ടണ്ട ആൻഡ്രോയിഡ് ടി വി ബോക്സിന്റെ മറ്റൊരു സൈഡിലായി എസ് ഡി കാർഡ് ഇടാനുള്ളതും രണ്ട് യു എസ് ബി പോർട്ടുകളും കാണാം ഒന്ന് യു എസ് ബി ത്രീ സീറോ പോർട്ടാണ് നമുക്ക് ഇതിനൊപ്പം തന്നിരിക്കുന്ന റിമോട്ട് ഉപയോഗിച്ച് ആപ്ലിക്കേഷനും മറ്റും ടൈപ്പിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ഒരു കീബോർഡും മൗസും വാങ്ങി ഇതിൽ കണക്ട് ചെയ്താൽ ഈസിയായി ഉപയോഗിക്കാം അതുപോലെ വയർലെസ് കീബോർഡോ മൗസോ പെൻ ഡ്രൈവോ ഒക്കെ ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം വൈഫൈ ഉള്ളവർക്ക് അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അതാണ് എളുപ്പം ഇനി എങ്ങനെയാണ് നമുക്ക് പഴയ ടി വിയിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നത് നോക്കാം ഞാൻ മിനി എ വി കേബിൾ ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ പുറകിൽ കണക്ട് ചെയ്തത് അതിൻ്റെ മറുതലയ്ക്കൽ കേബിൾ കണക്ട് അതിനുശേഷം എ കേബിളിന്റെ മറുഭാഗം ടി വിയിലെ ഓഡിയോ വീഡിയോ ഇൻ എന്ന പോർട്ടിലും കുത്തി നമ്മൾ സാധാരണ ഒരു വി സി ഡി പ്ലെയർ ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം പ്ലേ സ്റ്റോറിലെ ആപ്പുകൾ ഗെയിമുകൾ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ഫേസ്ബുക്ക് ഒക്കെ ബിഗ് സ്ക്രീനിൽ ഇതിലൂടെ നമുക്ക് ഉപയോഗിക്കാം ഇതുകൂടാതെ നമുക്ക് പെൻഡ്രൈവ് വെച്ച് അതിൽ ഫയലുകൾ ഉണ്ടെങ്കിൽ അതും പ്ലേ ചെയ്ത് ഉപയോഗിക്കാം ഫോർ കെ റെസൊല്യൂഷനുള്ള വീഡിയോ ഫയലുകൾ വരെ നമുക്ക് അതിലൂടെ പ്ലേ ചെയ്യിക്കാൻ സാധിക്കും എച്ച് ഡി എം ഐ സപ്പോർട്ടുള്ള എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും ദൃശ്യങ്ങൾക്ക് സ്ക്രീൻ വൈഡ് ആയി കാണാം ബാങ്കു ഡോട്ട് കോമിൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് ഈ ഡിവൈസിന് വരുന്ന ചിലവ് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് ഈ ഡിവൈസിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ മലയാളത്തിൽ വ്യക്തമായി ടൈപ്പ് ചെയ്ത് കമൻ്റായി പോസ്റ്റ് ചെയ്താൽ ഫ്രീ ആവുന്ന സമയങ്ങളിൽ മറുപടി നൽകാം മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മറുപടി നൽകില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരാരുമായി മറ്റൊരു ഗാഡ്ജറ്റ് ടൈം വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നെഹൂറം ഞാൻ ദിഷാർ മേനോൻ